നമസ്കാരം. ദുഃഖമുള്ള സമയത്ത് നമ്മളെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ സാധിക്കുന്നുമോ ആ രീതിയിലൊക്കെ അവരെ സഹായിക്കുക. പ്രത്യേകിച്ച് ബന്ധങ്ങൾ ദൃഢമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാർത്ഥത ഇല്ലാതെ ജീവിക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും എല്ലാം ധനവും എല്ലാം നമ്മൾ ആരുമായിട്ടും ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പങ്കിടുവാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ നമുക്ക് ബന്ധങ്ങൾ അതേ ഊഷ്മളതയോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ധനവും സമ്പത്തും ഷെയർ ചെയ്യുക മാത്രമല്ല, ആവശ്യമുള്ളപ്പോഴൊക്കെ നേരിട്ട് പോയും സഹായിക്കുക. അപ്പോൾ ഏതൊരു കാര്യത്തിനും കുറച്ചൊക്കെ മെനക്കെടാൻ നമ്മൾ തയ്യാറാകണം, കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് തയ്യാറാകണം. പറയാറില്ലേ, ത്യാഗത്തിൽ കൂടിയാണ് ഭാഗ്യമുണ്ടാവുക. അപ്പോൾ ഏത് റിലേഷനാണ് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, അത് ജോലിസ്ഥലത്തേതാണെങ്കിലും വീട്ടിലെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ആത്മീയ സ്ഥാപനങ്ങളുടെ ഭാഗമാണെങ്കിലും, ഇതെല്ലാം കുടുംബങ്ങൾ തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്, ഓരോ ഗ്രൂപ്പിൻ്റെയും നമ്മൾ ഭാഗമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ആവശ്യമുള്ളിടത്ത് വിട്ടുവീഴ്ച, ത്യാഗം, സഹയോഗം തുടങ്ങിയ ഗുണങ്ങൾ പെരുമാറ്റത്തിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് അവ ശക്തിയായി മാറുന്നത്. ഈ ശക്തികൾ സ്വയം നമ്മളെയും മറ്റുള്ളവരെയും ശക്തിപ്പെടുത്തും. നമ്മൾ ആരെയെങ്കിലുമൊക്കെ സഹായിച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോഴും വേറെ ആരെങ്കിലുമൊക്കെ കൂടിയായിരിക്കും ചിലപ്പോൾ ഈശ്വരൻ നമ്മെ സഹായിക്കുന്നത്. ഇതിനൊരു ധൈര്യം മാറി ചിന്തിക്കുവാനും, കാരണം സ്വാർത്ഥതയാണ് കൂടുതലും ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തട്ടിക്കൊണ്ടു പോകുമോ തുടങ്ങിയ ഭയമാണ് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ. അതുകൊണ്ടല്ലേ സഹോദരങ്ങൾ തമ്മിൽ പോലും കുറച്ച് സ്ഥലത്തിന് വേണ്ടിയും വീടിന് വേണ്ടിയും മാതാപിതാക്കളുടെ സമ്പത്തിന് വേണ്ടിയുമൊക്കെ വഴക്കുണ്ടാക്കുന്നതും സ്വാർത്ഥരായിട്ട് പെരുമാറുന്നതും ആവശ്യമുള്ള സമയത്ത് പരസ്പരം സഹായിക്കാതിരിക്കുന്നതുമൊക്കെ അതുകൊണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ സ്വാർത്ഥത കൊണ്ട് കൈവയ്ക്കൽ വെക്കുന്ന സമ്പത്തോ ധനമോ നമുക്ക് ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കത് സ്വസ്ഥത തരുമോ? ഒരിക്കലുമില്ല. ധനം ആവശ്യത്തിന് കാര്യത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്, യഥാർത്ഥ ആവശ്യങ്ങൾ മുന്നിൽ വരുമ്പോൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സംതൃപ്തി ലഭിക്കുക. എവിടെയെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകുവാനും അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള നിലയിൽ നമ്മൾ ഒട്ടും തന്നെ കൺവിൻസ്ഡ് അല്ലാത്ത കാര്യങ്ങൾക്കുമായി ചിലവഴിക്കുമ്പോഴൊന്നും ആ വ്യക്തി ശരിക്കും ഉയരുന്നില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ കുറച്ചുകൂടി വിശാല മനസ്സുള്ളവരാക്കി മാറുവാനായി സ്വന്തം പെരുമാറ്റങ്ങളിൽ മാറ്റം കൊണ്ടുവന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും വർദ്ധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ലാതെ പുറമെയുള്ള എന്ത് വസ്തുവകകൾ നമ്മൾ വാങ്ങി കൂട്ടിയാലും ഉള്ളു കാലിയായിക്കൊണ്ടിരിക്കും. കാരണം വ്യക്തികൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക. സ്വാർത്ഥതയ്ക്ക് വശപ്പെട്ട ഭയന്ന് സങ്കുചിത മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ ഒരിക്കലും സന്തോഷമോ സുഖമോ അനുഭവിക്കാൻ സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് വസ്തുതകൾ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണമെങ്കിൽ ആത്മീയ മൂല്യങ്ങൾ ചെറുപ്പം തൊട്ടേ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ശീലിപ്പിക്കണം. അവരുടെ ഉള്ളിൽ ഈ മൂല്യങ്ങളുടെ പ്രാധാന്യം ഉറയ്ക്കണം. അവർ ജീവിതത്തിൽ ഉയർന്ന പദവിയിലെത്താൻ വേണ്ടിയിട്ടാണല്ലോ വിദ്യാഭ്യാസം, നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടെയുള്ളവരെ സ്നേഹിക്കുന്നതിനും ത്യാഗത്തിലൂടെ നമുക്ക് നഷ്ടമുണ്ടാവില്ല. നമ്മൾ ത്യാഗം ചെയ്താൽ ഈ നമുക്ക് ആന്തരിക സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും, നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈശ്വരൻ സഹായിച്ചുകൊണ്ടിരിക്കും എന്നുള്ള വിശ്വാസം, ഈ ട്രസ്റ്റ്, വിശ്വാസം എന്ന ഗുണവും നമ്മൾ കുട്ടികളിലും വിദ്യാർത്ഥികളിലും ഒക്കെ ചെറുപ്പം മുതലേ ശീലിപ്പിച്ചു കൊണ്ടുവരണം. അപ്പോൾ ലോകത്തിൻ്റെ ഈ സങ്കുചിതാവസ്ഥ മാറുകയും കൂടുതൽ വിശാല മനസ്സോടുകൂടി ചിന്തിക്കുവാൻ മറ്റുള്ളവരെ പ്രാപ്തരാക്കുവാനും നമുക്ക് സാധിക്കും. ഈ തുടക്കം ആദ്യം തന്നെ മാതാപിതാക്കളും അധ്യാപകരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ലീഡർ അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ടുള്ളവരും ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ അനുയായികളും അവരെ പിന്തുടർന്നവർക്കും ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. പറയാറുണ്ടല്ലോ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമുക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നമ്മളിൽ, നമ്മൾ വസിക്കുന്ന സ്ഥാനത്തായിരിക്കണം. കാരണം ഒരു വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം പുറത്തേക്ക് വരുന്നത് അവരുടെ വീട്ടിലും ജോലിസ്ഥലത്തുമൊക്കെയാണ്. സാമൂഹികമായി വല്ലപ്പോഴും കാണുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മളെല്ലാവരും മറ്റൊരു മുഖം അണിയുവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ കൂടെ വസിക്കുന്നവരുടെ അടുത്ത് ഓരോ നിമിഷവും ഈ വക സഹിഷ്ണുതയെയും ത്യാഗവും ദയയും അനുകമ്പയും സ്നേഹവും ഒക്കെ പരീക്ഷിച്ചു തുടങ്ങാം. ഇത് കണ്ടു വളരുന്ന പുതിയ തലമുറയും പുതിയ രീതിയിലുള്ളൊരു ജീവിതം നയിക്കുന്നതിന് മാനസികമായിട്ട് തയ്യാറെടുക്കട്ടെ.
അതിനായി നമുക്കെല്ലാം പ്രവർത്തിക്കാം. നന്ദി.